എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമുള്ള ക്യാരക്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷേ ഒന്നുമില്ല. നമ്മൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് ആഗ്രഹിക്കുന്നത്, വരുന്നത് വരട്ടെ എന്നുള്ളൊരു നമുക്കുള്ളത് നമ്മളെ തേടി വരും എന്ന് പറഞ്ഞാണ് എൻ്റെ മാജിക്. പുതിയത് സംഭവിക്കട്ടെ അല്ലേ. സിനിമകൾ കാണുന്ന ഒരാളല്ലേ? കുറെ നാളായിട്ടല്ല. ഇല്ല, സിനിമ കണ്ടിരിക്കാനുള്ളൊരു പേഷ്യൻസ് അവിടെ എൻ്റെ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്, ഇപ്പം എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു മൂഡ്. ഒന്നൊരു റെസ്റ്റ് എടുക്കുമ്പോഴേ ഞാൻ കുറച്ചും ടൈമിൽ നിന്ന് പറയാം. എനിക്ക് ഇഷ്ടമില്ലാത്ത ആളാണ്, വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷെ എനിക്കൊരു 2 മണിക്കൂർ ഇങ്ങനെ സിനിമ കാണാൻ മാത്രം, അല്ലെങ്കിൽ ഞാൻ കാണും ഇടക്ക്, ഇപ്പോൾ റോക്ക് സ്റ്റാർ കാണും അല്ലെങ്കിൽ ഫോറസ്റ്റ് ഗംപ് ഒക്കെ ഇരുന്ന് കാണും. അതൊക്കെ ഇരുന്ന് കാണുമ്പോഴാണ് കണ്ടിരിക്കാൻ തോന്നും. നമുക്കല്ലാണ്ട് ഫോറസ്റ്റ് ഗംപ് ഇപ്പോൾ അമീർ ഖാൻ ഹിന്ദിയിൽ ചെയ്യുന്നുണ്ട്. ആണല്ലേ? ആ ഞാൻ കേട്ടാ. ഫോറസ്റ്റ് ഗംപ് ഒരു സംഭവമാണ്, ഒരു ഐറ്റമാണ്, അടിപൊളിപ്പിക്കുക. അങ്ങനെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, അത് അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായി. നമുക്ക് അല്ലാണ്ട് ഒരു പുതിയൊരു പടം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഓൾറെഡി സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും അല്ല, നല്ല പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ എവിടെയോ എനിക്കൊരു പുതിയൊരു സാധനം കാണാനുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് എത്തിയിട്ടില്ല. പുതിയ കുറേ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, പല ഫെസ്റ്റിവലും പല പരിപാടികളും ഉണ്ട്, ഇതെല്ലാം അറിയാം. സിനിമ ഭയങ്കര, ഞാൻ കണ്ട സിനിമകളിൽ നിന്നൊക്കെ ഒരുപാട് അപ്ഡേറ്റ് ആണ്, ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്താന്ന് പറഞ്ഞാലും എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു ഒരു അത് എനിക്ക് അത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇരുന്ന് കാണാനുള്ള ഒരു പേഷ്യൻസ് പുതിയതിനോട് എനിക്കിപ്പോൾ പറ്റണില്ല. അല്ലെങ്കിൽ ഞാനതൊരു ടൈം മൊത്തമായിട്ട് അതിനുവേണ്ടി മാറ്റി. കാര്യം ഒന്നാമത്തെ കാര്യം, ഞാനൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഞാനൊരു ട്രെയിലറോ ഒരു പാട്ടോ ഒന്നും കാണില്ല ഒരാളുടെ. ലൈക്ക് മനസ്സിലായില്ല എങ്ങനെ ക്യാരക്ടർ, അതായത് ഒന്നും തന്നെ കാണില്ല. വിഷ്വൽ മീഡിയയിലുള്ള സാധനങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ടാണ് പടം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംവേർ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം വലിയ പെരുന്നാൾ, അതെനിക്ക് അനുഭവിച്ച എന്താണെന്ന് വെച്ചാൽ, വലിയ പെരുന്നാളിലെ ഷൂട്ടിൽ സഞ്ജു പടം റിലീസായി. ഞാൻ രൺബീറിൻ്റെ ഡൈ ഹാർട്ട് ഫാൻ ആണ്. അപ്പോൾ ഈ രൺബീറിൻ്റെ പടം എന്തായാലും ഞാൻ കാണുമല്ലോ. നമ്മൾ വലിയ പെരുന്നാളുടെ ഇടയിൽ ഗ്യാപ്പൊക്കെ വന്ന സമയത്ത് ഞാൻ പോയിട്ട് ഈ പടം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങിന് വരുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു, എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ, സഞ്ജുവിൻ്റെ ഇടയിൽ എവിടെയോ ഒരു സാധനം. അപ്പം ഞാൻ മനസ്സിലാക്കണം, അത് ഇച്ചിരി പണിയാണ് ഞാനിത് കാണാൻ കഴിഞ്ഞാൽ. കാര്യമല്ലേ എന്ന് വെച്ചാൽ അന്നത്തെ ഒരു സമയത്ത് തന്നെ കുറച്ചും കൂടെ നമ്മൾ അത്രയും ഫോക്കസ്ഡ് അല്ല. നമ്മുടെ നമ്മളും ഈ പറഞ്ഞ പോലെ ആ കമ്മിങ് ഏജ് ആ ഒരു പരിപാടിയാണ്, നമ്മുടെ ആ ഒരു അഡോളസൻസ് അഡൾട്ട്ഹുഡിലായിട്ട് കടക്കുന്ന ടൈമിലാണ് ഞാൻ വലിയ പെരുന്നാൾ അഭിനയിക്കുന്നത്. 20-21 വയസ്സിലല്ലേ ഞാൻ പറഞ്ഞു, 22 21-22 വലിയ പെരുന്നാൾ നോക്കിയത്. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ മനസ്സിലായില്ലേ, നമ്മളെ ആ ഇൻഫ്ലുവൻസ് വരാൻ സാധ്യതയുള്ള ടൈം വരുന്നു. അപ്പം അതാണ് ഒരു സംഭവം. പിന്നെ മാക്സിമം വേറെ സൃഷ്ടികൾ കാണാറില്ല, നമ്മളൊരു സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കും.